ثبتوا الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة. അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുന്ന ആളുകളെ ഈ ലോകത്തും നാളെ പരലോകത്തും അള്ളാഹു പിടിച്ചു നിർത്തും. ഒരിക്കലും അനങ്ങാത്ത അടിയുലയാത്ത വിശ്വാസം അള്ളാഹു നൽകുന്നു സത്യവിശ്വാസികൾക്ക്. അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വലിയ ബേജാറിലാണ് നമ്മുടെയൊക്കെ ജീവിതം. അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ ഏതാനും ചില രോമങ്ങൾ നരച്ചു കണ്ടപ്പോ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അജ്ജല ഇലൈക ശൈബു യാ റസൂലല്ലാഹ്, നബിയെ അങ്ങേക്ക് പെട്ടെന്ന് നരബാധിച്ചുവല്ലോ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് അറബികൾക്ക് സ്വാഭാവികമായും നരബാധ തുടങ്ങുന്ന പ്രായം 70 വയസ്സ് മുതലാണ്. ഹബീബായ തങ്ങൾക്ക് മദീനയിലെത്തുമ്പോഴേക്കും നരച്ചിട്ടുണ്ട്. അജ്ജല ഇലൈഹി ശൈബ്, തങ്ങളെക്കാൾ പ്രായമുള്ള എല്ലാവരും ആർക്കും നരച്ചിട്ടില്ല. സിദ്ദീഖ് തങ്ങൾ ഇത് കണ്ടുകൊണ്ട് ചോദിച്ചു, അജ്ജല ഇലൈക ശൈബ് യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങൾക്ക് എന്തേ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? തങ്ങൾ പറഞ്ഞ വാക്കെന്താ അറിയോ? ശയ്യബത്തനി ഹൂദുൻ വഅഖവാതുഹ. സൂറത്ത് ഹൂദും ഹൂദ് സൂറത്തും അതിന്റെ പരിസരത്തുള്ള സൂറത്തുകളും ഒക്കെയാണ് എനിക്ക് ഇങ്ങനെ നരവരാൻ കാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സൂറത്തിന്റെ ആശയങ്ങൾ കേട്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ വന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, മാ ശയ്യബക മിൻ ഹൂദിൻ വഅഖവാതിഹ, മാ ശയ്യബക മിൻ ഹൂദിൻ വഅഖവാതിഹ. സൂറത്ത് ഹൂദിൽ നിന്നും അതിൻ്റെ അടുത്തുള്ള സൂറകളിൽ നിന്നും അങ്ങയെ നരബാധിപ്പിക്കാൻ മാത്രം വിഷമിപ്പിച്ച വാക്കുകൾ എന്താണ് നബിയെ? ഖൗലുഹു തആല ഫസ്തഖിം കമാ ഉമിർത്, നബിയെ നിങ്ങളോട് എങ്ങനെയാണോ നേരെ നിൽക്കാൻ പറഞ്ഞത് അങ്ങനെ നേരെ നിൽക്കണം കേട്ടോ. ഫസ്തഖിം കമാ ഉമിർത, നിങ്ങളോട് എങ്ങനെയാണോ നേർവഴിയിൽ നിൽക്കാൻ ഞാൻ പറഞ്ഞത് ലവലേശം വഴിതെറ്റാതെ നിങ്ങൾ നേർവഴിയിൽ നിൽക്കണം എന്ന അള്ളാഹുവിന്റെ വചനം ഉൾക്കൊള്ളപ്പോൾ അതിനെ സംബന്ധിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് പേടി വന്നതാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എങ്ങനെയാ പറഞ്ഞത് അങ്ങനെ നേർവഴിക്ക് ജീവിക്കണം കേട്ടോ. നമ്മളിതൊക്കെ അങ്ങ് ഓതിപ്പോകുന്നുണ്ട് വളരെ കൂളായിട്ട്, നമുക്കൊരു പേടിയും തോന്നിയിട്ടില്ല, നമ്മളൊന്നും ആലോചിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ജീവിക്കണം കേട്ടോ, പറഞ്ഞ പോലെ ജീവിക്കണം, അതാ വാക്കിന്റെ അർത്ഥം. അതെനിക്ക് സാധ്യമാകുമോ? അത് അള്ളാഹു ഉദ്ദേശിച്ച പോലെ ഞാൻ ആയിട്ടുണ്ടോ? ആര് ചിന്തിക്കല്ലേ, പാപ സുരക്ഷിതരല്ലേ നബി? നിബിതങ്ങൾക്ക് പാപങ്ങൾ ഇല്ലല്ലോ, പാപങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ. ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, ഐ സതറല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് പാപങ്ങൾക്കിടയിൽ മറവെച്ചിട്ടില്ലേ നബിയെ. അങ്ങനത്തെ നബിയല്ലേ, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? പക്ഷെ ഹബീബിന് പേടിയാണ്. നമ്മൾ എന്തൊരു ധൈര്യത്തിലാണെന്നറിയോ? സുഹാബത്തിന് ധൈര്യം കിട്ടിയിട്ടില്ല. സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ പോലും സുഹാബികൾക്ക് ധൈര്യമായിട്ടില്ല. ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു സാഹിബു സിദ്ദി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വകാര്യതകൾ അറിഞ്ഞിരുന്ന സുഹാബിയാണ്. സീക്രട്ടുകൾ, സെക്രട്ടറി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്താ, സീക്രട്ടുകൾ സൂക്ഷിക്കുന്ന ആള്, കുറെ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാണ് നമ്മൾ സെക്രട്ടറി എന്ന് പറയാം. ഹബീബിന്റെ സെക്രട്ടറിയാണ് മഹാനായ ഹുദൈഫത്ത് റളിയല്ലാഹു തആല അൻഹു. മദീനയിലെ കപട വിശ്വാസികളുടെ പേരുകൾ എന്തൊക്കെയാണെന്ന് വിവരം കൊടുത്തു അല്ലാഹുവിന്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ വിവരം കൊടുത്തു, മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്ന ചില ആളുകൾ അവരുടെ ഉള്ളിൽ ഇസ്ലാമിനോടുള്ള സ്നേഹമില്ല, അവരുടെ ഉള്ളിൽ ഏകനായ അല്ലാഹുവാണ് ഈ ലോകത്തെ പടച്ചവൻ എന്ന വിശ്വാസമില്ല, പക്ഷേ എന്തോ ചില ലാഭം കിട്ടാൻ വേണ്ടി നബിയോടുകൂടെ നിസ്കരിക്കാൻ വരും. യുദ്ധത്തിന് ചിലപ്പോ പോകും, എങ്ങാണ്ടും നാശം സംഭവിക്കുന്ന കണ്ടാൽ ഒരു പിന്തിരിഞ്ഞോടും. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവരുടെ പേര് വിവരം അള്ളാഹു അറിയിച്ചു കൊടുത്തു അഷ്റഫുൽ ഖൽഖിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ലിസ്റ്റ്, 20 ആളുകളുടെ പേരുകൾ, ഇവരൊക്കെ നബിയെ മുനാഫിക്കുകളാണ്, കപട വിശ്വാസികളാണ്. ആ പേര് വിവരം കിട്ടിയപ്പോ
ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കൂല, ഇത് ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കൂല, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വകാര്യമാണ്, രഹസ്യമാണ്. അതൊറ്റ വലിയ അത്ഭുതം എന്താ അറിയോ, ഒരാൾ കപട വിശ്വാസിയാണെന്ന് അറിഞ്ഞിട്ടും നീ കാപട്യുള്ള ആളല്ലേ എന്ന് അവരോട് മുഖത്ത് നോക്കി പറയൂല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് തമ്പിയുടെ പ്രത്യേകത. അവർക്ക് തോന്നുന്നു നബിന്റെ വലിയ ഫ്രണ്ടാണ്, എല്ലാവർക്കും അങ്ങനെ തോന്നുക. അതാണ് അഷ്റഫുൽ ഖൽഖിന്റെ സ്വഭാവം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഖത്ത് നോക്കി പറയുക, പക്ഷെ തങ്ങൾക്കറിയാം ഇവർ കപട വിശ്വാസികളാണ്, ഇവരുടെ ഉള്ളിൽ ഇതില്ല എന്ന് തങ്ങൾക്കറിയാം, പക്ഷെ തങ്ങളത് മുഖത്ത് നോക്കി പറയൂല. ആ വിവരം കൈമാറി ഇങ്ങനെ ഒരു ലിസ്റ്റ് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കിട്ടി എന്നറിഞ്ഞപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പിന്നാലെ കൂടിയിട്ട് ചോദിച്ചു, യാ ഹുദൈഫ ഹുദൈഫ ഹുദൈഫ, ആ പേര് എനിക്കൊന്ന് പറഞ്ഞു തരോ? ഇല്ല, ഞാൻ പറഞ്ഞുതരൂല. ഹുദൈഫ, നിങ്ങൾ ആ പേരുകൾ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരുമോ എന്ന് ചോദിച്ചു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇല്ല. എന്നാൽ ഹുദൈഫ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്ന പേരുകളിൽ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന പേരുണ്ടോ എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ആരാ ചോദിച്ചത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഈ പറഞ്ഞ പേരുകളിൽ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന പേരുണ്ടോ ഹുദൈഫ? ഇല്ല ഉമറേ, നിങ്ങളുടെ പേരതിലില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അൽഹംദുലില്ലാ, അച്ഛവനെ നീ എന്നെ കപട വിശ്വാസിയാക്കിയില്ലല്ലോ, നീ എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടല്ലോ. തങ്ങൾക്ക് പേടിയാണ്. നമ്മളൊരു ഹജ്ജ് ചെയ്ത് വരുമ്പോഴേക്കും മാഷാ അല്ലാഹ് സ്വർഗത്തിൽ പോകാൻ ടിക്കറ്റ് കൈ കിട്ടിയെന്ന വിചാരം. നമ്മൾ ഉമ്രക്ക് പോയി വന്ന് റമദാൻ 27 പള്ളിയിൽ ഇരുന്നാൽ നമ്മളങ്ങ് ധൈര്യപ്പെട്ടു. ഉമർ തങ്ങൾ ചോദിക്കുക, എന്റെ പേരതിലുണ്ടോ? ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ, കപട വിശ്വാസികൾ ഹിപ്പോക്രൈറ്റ്സ് ആർ ഇൻ ദ ലോവസ്റ്റ് സ്റ്റേജ് ഓഫ് ദ ഹെൽഫയർ, ഏറ്റവും നരകത്തിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള താഴെ തട്ടിലാണെന്നാണ് കപട വിശ്വാസികൾ, ഏറ്റവും ചൂടുള്ള ഭാഗത്ത്. ഞാൻ അതിലുണ്ടോ എന്ന് പേടിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഒരാടറുത്ത് മാംസം കറി വെച്ച നേരത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. ഇതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതേ വാക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. ആ വാക്കുകൾ, അല്ലാഹുവേ, ഞാൻ ഒരു ആട്ടിൻ കുട്ടിയായി ജനിക്കുകയും എന്നെ ആളുകൾ അറുക്കുകയും മാംസമായി കഴിക്കപ്പെടുകയും ചെയ്ത് നാളെ പരലോകത്ത് ഞാൻ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ നിങ്ങൾ മണ്ണുകളായി മാറിക്കോളൂ എന്ന് പറയപ്പെടാൻ മാത്രം ഒരു ജീവിയായി മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ആര് നിങ്ങളൊരു വഴിക്ക് ഇങ്ങനെ നടന്നു വന്നാൽ പിശാച്ച് ആ വഴിക്ക് നടന്നു വരികയില്ല ഉമറേ, നിങ്ങളെ കണ്ടാൽ പിശാച്ച് പോലും പേടിക്കുമെന്ന് പറഞ്ഞ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. പിശാച്ച് പോലും വരില്ല ആ വഴിക്ക്. ഹബീബിന്റെ മുമ്പിൽ ഖുറൈശികളായ ഒരുപാട് പെണ്ണുങ്ങൾ വന്ന് നബി തങ്ങളുടെ വീട്ടുകാരോട് തമാശ പറഞ്ഞ് ചിരിക്കുന്ന സമയത്ത് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വന്നപ്പോ എല്ലാവരും ഓടി ഒളിച്ച നേരത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മനുഷ്യരിലെയും ജിന്നുകളിലെയും ശൈത്താൻമാർക്ക് ഉമറിനെ പേടിയാണല്ലോ. എല്ലാരും ഓടി ഒളിച്ചു. അങ്ങനെ തങ്ങളാണ് ഞാൻ നാളെ രക്ഷപ്പെടും എന്ന് ചിന്തിക്കുന്നത്.